ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം കമൻറ്റ് ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പിറ്റേ ദിവസം ഇന്ന് മിനി ഫ്രെയിമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ഇന്നിപ്പോൾ അപ്ലോഡിംഗ് ടൈം കുറച്ച് വൈകിയിട്ടുണ്ട്, ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വ്ലോഗ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഞാനിപ്പോൾ മിനി ഫ്രെയിമിൻ്റെ എഡിറ്റിങ്ങും എങ്ങനെയത് പ്രിൻ്റ് ആക്കുക, എങ്ങനെ അത് സെറ്റ് ചെയ്യുക, എത്ര ഷീറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്യുക, അതെല്ലാം ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രെയിമിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും, അല്ല ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യം അറിയാതായിരിക്കും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ സൈസ് ഒന്ന് കറക്റ്റ് ആക്കുക, അതൊക്കെയാണ്. ഇഞ്ചസിൽ വരുമ്പോഴേ ഭയങ്കര ഒരു ചെറിയൊരു മിനി ഫ്രെയിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്നിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ഥിരം ആപ്പായ ക്യാൻവ ആപ്പിൽ തന്നെയാണ്. പൊതുവേ ക്രാഫ്റ്റേഴ്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പായിരിക്കും ക്യാൻവ ആപ്പ്. ക്യാൻവ ആപ്പിലായിരിക്കും എഡിറ്റ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ക്യാൻവ ആപ്പിലാണ്. പിക്സ് ആർട്ടിൽ ഇതുപോലുള്ളത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞ് കണ്ടല്ലോ ഏറ്റവും മുകളിൽ, അതാണിപ്പോൾ ഞാൻ കൊടുക്കുന്നത്. നമ്മൾ A4 A5 ഒന്നല്ല സെലക്ട് ചെയ്യുന്നത്, കസ്റ്റമൈസ് ചെയ്ത് സൈസ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ പിക്സലാണ് കൊടുത്തിരുന്നത്, അവിടെ നമുക്ക് ഇഞ്ചാക്കി കൊടുക്കാം. ഇനി ഹൈറ്റും വിഡ്ത്തും ഞാൻ ആദ്യം 5 കൊടുത്തു നോക്കി, പിന്നെ ഓർത്ത് 5 വേണ്ട, ഒരു 6 കൊടുക്കാമെന്ന് എഴുതി. അപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള മിനി ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 ആണിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തിരുന്നത്, 6 ഇഞ്ചസിൻ്റെ. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു സ്ക്വയർ പീസ് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മളൊരു വൈറ്റ് ഒരു ഇൻ്റർഫേസ് നമുക്ക് വരും. നമുക്ക് ഇനിയാണ് നമ്മൾ ചെയ്തു വെച്ചാണ് ഏത് വർക്കാണോ ആ വർക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്ത് വെക്കാത്ത വർക്കാണെങ്കിലും അല്ലെങ്കിൽ പ്ലെയിൻ ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇത് ചെയ്ത് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എൻ്റെയും സിസ്റ്ററിൻ്റെയും ഫോട്ടോ, സുറുടെ ഫോട്ടോ ആണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പ്ലാഷ് എഫക്റ്റ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇത് കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, സാധാ പോലെ സേവ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടല്ലോ, ആ ഒരു കറക്റ്റ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് A3 ഷീറ്റിൽ ഞാൻ എങ്ങനെയാണ് സെറ്റ് ആക്കണമെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെപ്പോഴും പ്രിൻ്റ് എടുക്കുന്നത് ഞാൻ പറയാറുണ്ടല്ലോ, A3 ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ A3 ഡോക്യുമെൻ്റ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും നമ്മൾ ചെയ്യണോണ്ട് തന്നെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഇങ്ങനൊരു നീളത്തിലൊരു ഇൻ്റർഫേസ് വരും, ഒരു വൈറ്റ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡോക്യുമെൻ്റ്, അതായത് ആ ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത ആ മിനി ഫ്രെയിമിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ശ്രദ്ധയോടെ കാണുക, അല്ലെങ്കിൽ പലർക്കും ഡൗട്ടുള്ള കേസാണ് അത്, എങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള A3 ഷീറ്റിൽ വന്നപ്പോൾ കണ്ടോ, ഈ ഒരു സൈസിലാണ് നമുക്ക് നമ്മുടെ ഫോട്ടോ വന്നേക്കുന്നത്. ആ ഒരു സൈസ് ചെറുതാക്കി കൊടുക്കാം, നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരറ്റത്ത് നീക്കിയിട്ട് അതിൻ്റെ ഒരു മൂലയിൽ പിടിച്ചിട്ട് ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതെ, ഈ ഒരു സൈസ് മതിയാവും. ഞാൻ A5 എന്ന് പറയുന്നത് ഈ ഒരു പകുതി വെച്ചിട്ട് അതിൻ്റെ പകുതിയാണ് A5. അപ്പോൾ അതിൻ്റെ ചെറുതാണ്. നിങ്ങൾക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ മിനി ഫ്രെയിമിൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞത്, മിനി ഫ്രെയിം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ക്യൂട്ടാണല്ലോ കാണാനായിട്ട്. അപ്പോൾ അതിന് അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച കമൻസിലൊക്കെ ചോദിച്ച ഡൗട്ട്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗും ഇഫ്താറും കൂടി മിക്സപ്പ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 1K ലോഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത്ര എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോടാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടിനും, നിങ്ങൾ കാണുന്ന വീഡിയോസിനൊക്കെ ലൈക്കിനും കമൻറ്റിനും ഭയങ്കര സന്തോഷമുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഓരോരുത്തർ കണ്ടിട്ടത് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ 1K ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.